ലക്ഷദ്വീപ് ജനതയുടെ ജീവിത രീതിയെയും സംസ്കാരത്തെയും ബാധിക്കുന്ന ഭരണമാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ഡയറി ബാമുകൾ അടച്ചുപൂട്ടാനുള്ള അഡ്മിനിസ്ട്രേറ്റർ പ്രബുൽ കോട പട്ടേലിന്റെ വിവാദ തീരുമാനം മിനിക്കോയി ഡയറി ഫാമിലുള്ള വളർത്തുമൃഗങ്ങളും അറുന്നൂറ്റി അൻപത് വളർത്തുപക്ഷികളും തീറ്റയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇവയ്ക്ക് നൽകാൻ ഒരു തരത്തിലുള്ള തീറ്റയും ശേഖരത്തിലില്ലെന്നും തീറ്റയില്ലാതെ ഒരെണ്ണം ചത്തെന്നും മിനിക്കോയി ദ്വീപിലെ വെറ്റിനറി സർജൻ ജില്ലാ വെറ്റിനറി ഓഫീസർക്ക് നൽകിയ കത്തിൽ പറയുന്നു വ്യക്തമായ കാരണം നൽകാതെ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ഡയറി ബാമ്പുകൾ അടച്ചുപൂട്ടാൻ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചത് വിമർശനത്തിനിടയാക്കിയിരുന്നു മെയ് മുപ്പത്തൊന്നിനുള്ളിൽ വകുപ്പിനു കീഴിലുള്ള പശുക്കളും വിത്തുകാളകളും ഉൾപ്പെടെയുള്ള നാൽക്കാലികളെയും വളർത്തുപക്ഷികളെയും ലേലത്തിൽ വിറ്റൊഴിക്കണമെന്നായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തൊന്നിന് പ്രസിദ്ധപ്പെടുത്തിയ ഉത്തരവിൽ പറഞ്ഞത് കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയ ദ്വീപിൽ രോഗം പടരുന്നത് സഹായിച്ചതും മൃഗസംരക്ഷണ വകുപ്പ് കാർഷിക വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ നിന്ന് തദ്ദേശീയരായ ജോലിക്കാരെ പിരിച്ചുവിട്ടതും ഉൾപ്പെടെ ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേഷന്റെ പുതിയ തീരുമാനങ്ങൾക്കെതിരെ ഉയർന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ദ്വീപ് നിവാസികൾ ലേലം ബഹിഷ്കരിച്ചിരുന്നു ഭാമുകളടയ്ക്കാൻ തീരുമാനിക്കുകയും ലേലം അവസാനിക്കുന്നതുവരെയുള്ള തീറ്റ പോലും ശേഖരിക്കാതിരുന്നതുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു കാലികൾക്കും കോഴികൾക്കുമുള്ള ഫീഡ് നൽകിയിരുന്നത് ഡിപ്പാർട്ട്മെന്റ് വഴി ഇനി മുതൽ ഫീഡ് വിതരണം വേണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്ററുടെ പുതിയ ഉത്തരവുണ്ട് ആളുകൾ ഫീഡ് നേരിട്ട് വാങ്ങി അതിൻ്റെ ബിൽ ഡിപ്പാർട്ട്മെന്റിൽ ഹാജരാക്കിയാൽ സബ്സിഡി നൽകാമെന്നാണ് പുതിയ തീരുമാനം ഈ തീരുമാനം നടപ്പിലായിട്ടില്ല നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള പശുക്കൾക്ക് പോലും തീറ്റയില്ലാത്ത അവസ്ഥയാണ് ഗോവധ നിരോധനം ഉൾപ്പെടെ കരടു നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ദ്വീപിൽ കാല് വളർത്ത് പ്രായോഗികമല്ലാതാകും മൃഗപരിപാലനത്തിന്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ദ്വീപ് നിവാസികൾക്ക് കാര്യമായ ധാരണയുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അഡ്മിനിസ്ട്രേഷൻ അഗതി ദ്വീപിലേക്ക് മുട്ടക്കോഴികളെ എത്തിക്കുന്നത് പിന്നീടത് മറ്റു ദ്വീപുകളിലേക്ക് വ്യാപിപ്പിച്ചു എഴുപതുകൾ വരെ തദ്ദേശീയ ഇനത്തിൽപ്പെട്ട തുച്ഛമെണ്ണം കാലികളും വളർത്തുപക്ഷികളും മാത്രമായിരുന്നു ദ്വീപിലുണ്ടായിരുന്നത് പിന്നീട് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോൾട്രി ഡെമോൺസ്ട്രേഷൻ ഡയറി ഡെമോൺസ്ട്രേഷൻ യൂണിറ്റുകൾ വഴി കൂടുതൽ മെച്ചപ്പെട്ട ഇനങ്ങളെക്കുറിച്ചും മറ്റും ആളുകളിൽ ബോധവൽക്കരണം നടത്തി എട്ടാമത് പഞ്ചവത്സര പദ്ധതി മുതൽ ഇവയിൽ നിന്ന് കൂടുതൽ ആദായം നേടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയായിരുന്നു ലക്ഷ്യം ഇതോടെ പാൽ മുട്ട ഇറച്ചി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ലക്ഷദ്വീപിൽ കാല് വളർത്തു സംസ്കാരം വളർന്നതിനെക്കുറിച്ചും ഇതിലൂടെ കൈവന്ന നല്ല മാറ്റങ്ങളെക്കുറിച്ചും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ വെബ്സൈറ്റിൽ പറയുന്നത്